വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വയനാട്ടിലെ ആർ ആർ ടി സംഘത്തെ ശക്തിപ്പെടുത്തുന്നില്ലെന്ന് പരാതി നിലവിൽ പതിനൊന്ന് ജീവനക്കാർ മാത്രമാണ് ജില്ലയിലെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയിലുള്ളത് ജീവൻ പണയം വെച്ച് ദൗത്യത്തിലേർപ്പെടുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ആദ്യം ഓടിയെത്തേണ്ടത് ആർ ആർ ടി സംഘം ആളെക്കൊല്ലികളായ ആനയ്ക്കും കടുവയ്ക്കും മുന്നിൽ ജീവൻ പണയം വെച്ചുള്ള ദൗത്യത്തിലേർപ്പെടുന്നവർ എന്നാൽ സർക്കാർ ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ഒരു റേഞ്ച് ഓഫീസറും ഡെപ്യൂട്ടി റേഞ്ചറും ഉൾപ്പെടെ നിലവിൽ പതിനൊന്ന് പേർ ഇവരുടെ പക്കൽ മതിയായ ആയുധങ്ങളില്ല ഓഫീസിലുണ്ടാവുക ഒരു വാഹനം മാത്രം ആർ ആർ ടി സംവിധാനത്തിൻ്റെ പോരായ്മ വനംവകുപ്പ് മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നു നമുക്ക് മതിയായ അത്ര ആർ ആർ ടി കുങ്കിയാനയും ഇല്ല പരിശീലനം ലഭിച്ച ആനകളുമില്ല പരിമിതമായ എണ്ണം വെച്ച് വേണം ഈ കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് വരുമ്പം കുറച്ച് കുറച്ച് വിഷമവും സ്വാഭാവികമായിട്ടും നമ്മുടെ വനപാലകന്മാർക്ക് ഉണ്ടാകും മറ്റ് ജില്ലകളിലെല്ലാം ആർ ആർ ടി സംഘമുണ്ട് എന്നാൽ കേരളത്തിലെ മിക്ക വന്യമൃഗ ദൗത്യങ്ങളിലും അനുഭവ സമ്പത്തുള്ള വയനാട്ടിലെ ടീമിനെ വേണ്ടിവരുന്നു ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അപകടം പിടിച്ച ദൗത്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് മിക്കവരും താൽക്കാലിക ജീവനക്കാർ ദൗത്യം വിജയിക്കുമ്പോൾ അഭിനന്ദനമല്ലാതെ ജോലി സ്ഥിരപ്പെടുത്തി നൽകാനോ വേതനം വർദ്ധിപ്പിക്കാനോ നടപടിയില്ല വയനാട് ആർ ആർ ടി ടീമിലെ താൽക്കാലിക വാച്ചറായിരുന്ന ഹുസൈൻ ഈയിടെയാണ് കാട്ടാനയെ തുരത്തുന്നതിനിടെ കൊല്ലപ്പെട്ടത് വന്യജീവി സംഘർഷം അതിരൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് സുസജ്ജമായില്ലെങ്കിൽ വരാനിരിക്കുന്നത് പ്രതിസന്ധിയുടെ നാളുകൾ ജയ വയനാട്ടിൽ നിന്ന് ഷ്യാമലമീൻ ഏഷ്യാനെറ്റ് ന്യൂസ്